എരുക്ക് എന്ന ചെടിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന് എരി എന്നും ദിനേശം എന്നും പേരുണ്ട്. എരുക്ക് രണ്ട് തരമുണ്ട്, നീലയും വെള്ളയും. ഇത് നീല എരുക്കാണ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചർമ്മരോഗങ്ങൾ, ചൊറി, ചിരങ്ങ്, ശ്വാസകോശ രോഗങ്ങൾ, കുഷ്ഠം, പാമ്പിൻ വിഷം, അരിമ്പാറ, ആണി എന്നിവയ്ക്കാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എരിക്കിൻ്റെ ഉണങ്ങിയ പൂവും കുരുമുളക് പൊടിയും ഇന്ദുപ്പും ഓരോ ഗ്രാം വീതമെടുത്ത് വെറ്റിലയിൽ പൊതിഞ്ഞ് ചവച്ച് അതിൻ്റെ നീര് ഇറക്കുകയാണെങ്കിൽ ശ്വാസം മുട്ട്, കഫക്കെട്ട് ഇവയ്ക്കൊക്കെ ശമനമുണ്ടാവും. എരിക്കിൻ്റെ പാലിൽ കുരുമുളക് അരച്ച് പുരട്ടുകയാണെങ്കിൽ തേള് കടിച്ചുണ്ടാകുന്ന വിഷം നിശേഷം ശമിക്കും. അതുപോലെ തന്നെ മുള്ള് തറച്ച് കയറിയാൽ ആ ഭാഗത്ത് എരിക്കിൻ്റെ പാല് നിർത്തുകയാണെങ്കിൽ മുള്ള് ഊരിപ്പോവും. എരിക്കിൻ്റെ പാല് വളങ്കടിക്ക് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മരുന്നാണ്. കൃമിശല്യത്തിന് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എരിക്കിൻ്റെ വേര് അരച്ച് വയറിന് പുറമേ പുരട്ടുക. അതിനുശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് കിടന്നുറങ്ങുക. രാവിലെ വയറിളക്കുകയാണെങ്കിൽ ഉദരത്തിലുള്ള കൃമി മുഴുവനായിട്ടും വെളിയിൽ പോകും. എരിക്കിൻ്റെ പാല്, കരിന്നച്ചിയില നീര്, പാളംപുളിയുടെ നീര്, ആട്ടിൻ പാല്, എള്ളെണ്ണ ഇവ ഒരേ അളവിലെടുത്ത് എണ്ണ കാച്ചി തേക്കുകയാണെങ്കിൽ എല്ലാവിധ വാതരോഗങ്ങളും ശമനമുണ്ടാകും. പൂവിട്ട് കാച്ചിയ വെളിച്ചെണ്ണ ഗുണേറിയ രോഗത്തിന് ഈ എണ്ണ പുറമേ പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ്.